നമസ്കാരം. ഈ നാട്ടിൽ കൽക്കരി ക്ഷാമം കൊണ്ട് രാജ്യം ഇരുട്ടിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാകുകയാണ്. അപ്പോൾ എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കുന്നതിനിടെ ഈ വിമർശിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത്, കുറച്ചെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ ശേഷിയുള്ള ഒരാളെ വിമർശിക്കുകയോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെയോ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്ന ഒരാളെ തിരുത്താൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കാം. ഈ നാട്ടിൽ ഓക്സിജൻ ക്ഷാമം വന്നപ്പോൾ അത് കരുതാത്ത ഒരു വ്യക്തിയോട് കൽക്കരി എന്തേ കരുതിയില്ല എന്ന് ചോദിക്കുന്ന നാട്ടുകാരല്ലേ മണ്ടന്മാർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, കൊറോണ വന്ന് ഈ നാട്ടിൽ ആൾക്കാർ തുരുതുരെ മരിച്ചു വീഴുന്നൊരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ ഓക്സിജൻ പ്ലാന്റിന് പകരം പശു ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകത്തിൽ ഈ നാട്ടിൽ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ടെന്ന് ചിന്തിച്ച ഒരു ഭരണാധികാരി അയാളോട് എന്തുകൊണ്ട് കൽക്കരി ഉൽപ്പാദനത്തിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല, കോൾ ഇന്ത്യ പോലൊരു സ്ഥാപനത്തെ എന്തുകൊണ്ട് തകർച്ചയിലേക്ക് തള്ളിവിട്ടു എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചോദിക്കുന്നവരുടെ ഗതികേടെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മ എന്ന് വേണം പറയാൻ. ഒരാൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ദിശാബോധമില്ലെങ്കിൽ, അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ളൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ രാജ്യം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ചെന്ന് വീഴുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ മറപിടിച്ച് ഈ പറയുന്ന കൽക്കരി മേഖല മുഴുവൻ അദാനിയെയോ അല്ലെങ്കിൽ അംബാനിയോ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ്മാൻ്റെ നൈസ് ട്രിക്കാണ്. പൊതുജനം മിണ്ടാട്ടമില്ലാത്ത കഴുതകളാണല്ലോ ഈ നാട്ടിൽ. ഹിന്ദുത്വം പറഞ്ഞാൽ ഹിന്ദു അടിമകളെല്ലാം കൂടി വാ തുറക്കത്തില്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ്. പക്ഷെ അവരുടെ പോക്കറ്റ് കാലിയാകുന്നത് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഗ്യാസിന് 1000 രൂപയിലേക്ക്, പെട്രോള് 105 രൂപ കടന്നു, ഡീസൽ 100 കടന്നു. പക്ഷേ കക്കൂസ് കെട്ടാനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടിൽ കൊറോണ സമയത്ത് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിന് മുന്നോടിയായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നരേന്ദ്രമോദി എടുത്ത തീരുമാനം എന്താണ്? ഈ നാട്ടിൽ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, പൂനെ വാലയ്ക്കൊക്കെ നേരിട്ട് പണം കൊടുത്ത് സംസ്ഥാനങ്ങൾ വാക്സിൻ മേടിച്ച് അവരവരുടെ പൗരന്മാർക്ക് വിതരണം ചെയ്യണമെന്ന തീരുമാനമാണ് നരേന്ദ്രമോദി സ്വമേധയാ കൈക്കൊണ്ടത്. പക്ഷേ കോടതി ഇടപെട്ട് ചെവിക്ക് പിടിച്ചിട്ട് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ എന്ന് പറയേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്ത മഹാനായി. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം പൗരനെന്നോ എന്ന കാഴ്ചപ്പാടില്ലാത്ത ഒരു ഭരണാധികാരിയാണ് മോദി എന്ന് അവിടെ തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ നാടിനു വേണ്ടി മോദി സ്വമേധയ പൗരന്മാർക്ക് വേണ്ടി ചെയ്ത എന്ത് കാര്യമുണ്ട്? എല്ലാം ഒരുതരം ഗിമ്മിക്സും അല്ലെങ്കിൽ കുറേയേറെ പൊലിപ്പീരും മാത്രമാണ് നരേന്ദ്രമോദി. അല്ലാതെ 8 വർഷത്തെ ഭരണത്തിനിടയിൽ ഈ രാജ്യത്തിന് എന്താണ് കാര്യമായ മാറ്റമുണ്ടായിട്ടുള്ളത്? നോട്ട് നിരോധനം കൊണ്ടുവന്നു, എത്ര മരണങ്ങൾ ATMകളുടെ മുന്നിൽ കണ്ടു, ഒരു പരിഷ്കരണമാണ് അത്രേ. ആ പരിഷ്കരണം കൊണ്ട് രാജ്യത്ത് എന്ത് നേട്ടമുണ്ടായി? 50 ദിവസങ്ങൾക്ക് ശേഷം എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ച് വായി തുറക്കാറില്ല. കാര്യം ജനം പ്രതികരണ ശേഷിയില്ലാത്ത കഴുതകളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം GST കൊണ്ടുവന്നു. GST ഉൾപ്പെടുത്തിയ പാചകവാതകത്തിൻ്റെ വില ഇപ്പോൾ സാധാരണക്കാരന് അദ്ദേഹം മനസ്സറിഞ്ഞ് നൽകുന്ന വില 950 എത്തിയിട്ടുണ്ട്. GST ഉൾപ്പെടുത്തിയാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർ മനസ്സിലാക്കി വരുന്ന സന്ദർഭങ്ങളിൽ അതിർത്തിയിൽ അറ്റാക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രത്യേകതര ഹിന്ദു വികാരം ഉണരുന്ന സംഭവവികാസങ്ങൾ എവിടെ നിന്നൊക്കെയോ റേസ് ചെയ്തു വരുന്ന ഒരു ഇന്ദ്രജാലം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മറപിടിച്ച് കുറേ കാലമായി ഇത്തരം തോതിവാസങ്ങൾ തുടരുകയാണ്. അപ്പോഴാണിപ്പോൾ രാജ്യം ഇരുട്ടിലേക്ക് പോകുന്ന കൽക്കരി പ്രതിസന്ധി വരുന്നത്. കൽക്കരി പ്രതിസന്ധി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണ്ടില്ല എന്ന് ചോദിച്ചാൽ, അതിനുള്ളൊരു ശേഷി ഒരു വ്യക്തിക്കില്ല എന്ന് പല ആവർത്തി തെളിയിച്ചതാണ്. ബിൽഡപ്പുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, സ്വന്തമായി ഒരു കാര്യങ്ങൾക്കും ക്യാപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ ഇല്ല എന്ന് പല ആവർത്തി തെളിയിച്ചു. പക്ഷേ ഇവന്റ് മാനേജ്മെന്റുകളുടെയും വിശ്വാസത്തിൻ്റെയും വർഗീയതയുടെയും മറപിടിച്ച് ഈ കുറവുകളെല്ലാം പരിഹരിക്കാൻ വിദഗ്ധമായി പഠിച്ചൊരു വ്യക്തി. അതുകൊണ്ട് രാജ്യം ഇരുട്ടിലായാലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ കൽക്കരി പാടങ്ങൾ ലീസിനെടുത്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി അദാനിക്ക് കൈമാറാൻ പോകുന്ന ഒരു പ്രത്യേകതരം
ഇറക്കുമതി ഉടനടി മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ കൽക്കരിയുടെ ഖനിയുള്ള ഈ പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ വൈദ്യുതി ഉപഭോഗം എത്രത്തോളമുണ്ട്, അത് ഒരു കോവിഡ് കാലത്ത് അല്ലെങ്കിൽ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാത്തരം ബിസിനസ്സുകളും ഡൗൺ ആയതിനു ശേഷം അതൊരു റീബൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വൈദ്യുതിയുടെ ഉപഭോഗം കൂടാൻ സാധ്യതയുണ്ട്. ഫാക്ടറി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും വൈദ്യുതി അത്യന്താപേക്ഷിതമാണ്. കാര്യം രാജ്യത്തിൻ്റെ എക്കണോമി തകർന്നടിഞ്ഞതിന് ശേഷം ഉൽപ്പാദന മേഖല ഒരു ഉണർവിൻ്റെ പാതയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഊർജമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു സർക്കാരിൻ്റെ പരാജയമാണെന്ന് സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഈ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ അതിർത്തിയിൽ 5 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധിയിൽ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. യു പിയിൽ 9 പേരെ ഒരു കാരണവുമില്ലാതെ വണ്ടി ഇടിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി ഈ നാട്ടിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ റേസ് ചെയ്ത് വന്നു കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ട് തള്ളിയിടുന്ന ഒരു മാജിക് മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദി കൽക്കരി കാത്തു വയ്ക്കാത്തതും ഓക്സിജൻ കാത്തു വയ്ക്കാത്തതും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനുവേണ്ട സാമാന്യ ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പലകുറി അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ഗംഗയിലൂടെയും അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കത്തിക്കാൻ വിറകില്ലാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് പതിച്ചത് എന്തുകൊണ്ടെന്നാൽ പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാകുമെന്ന് ചിന്തിച്ച ഒരു ഭരണാധികാരി നമ്മുടെ നാട് ഭരിച്ചതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതൊരു നൈതികമായ രീതിയാണെന്ന് മാത്രം ഓർത്ത് ഈ നാടിന് വിലപിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.